ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ എന്താ എല്ലാവരും പരിപാടിയൊക്കെ? പഴുത്തൊക്കെ എങ്ങനെ പോണു? സുഖമല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പഠിക്കാൻ പോണത് സോഷ്യൽ സയൻസ് സെക്കൻഡ് മീൻസ് ജോഗ്രഫിയിലെ തേർഡ് ചാപ്റ്ററായ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ പറഞ്ഞിരുന്നു. ആൻഡ് നമ്മൾ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ബോക്സ് വരെ. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി അവരോട് കൂടെയൊക്കെ ഒന്ന് പറയുക. അപ്പോൾ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ തൊട്ട് മുന്നത്തെ വീഡിയോ കാണാം, അപ്പോഴേ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ദർ ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ് വേരിയസ് ലെവൽ ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഇൻ എ കൺട്രി. അപ്പോൾ ഒരു കൺട്രിയിൽ വേരിയസ് ലെവലിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് നമുക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ സ്കൂൾസ് കോളേജ് യൂണിവേഴ്സിറ്റീസ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്രാ ആർ എമോങ് ദം. അപ്പോൾ അതിൽ പെടുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്കൂള്, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ. അപ്പോൾ അവർ കൺട്രി ഹാസ് മെയ്ഡ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് ഹാസ് പാസ്ഡ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് RTE Act in 2009. അപ്പോൾ നമ്മുടെ കൺട്രി എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് പ്രഖ്യാപിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് ഒരു ലോ വരെ പാസ്സാക്കിയിട്ടുണ്ട്. ആ ലോ ഏതിലാണ് പാസ്സാക്കിയത്? 2009 ഓർത്ത് വയ്ക്കുക. ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുവേഴ്സ് ദ ലെവൽ ദ ഗോൾ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ത്രൂ RTE. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എലമെൻ്ററി എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നുള്ള ഒരു ടോപ്പിക് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും എഡ്യൂക്കേഷൻ എൻഷുവർ ചെയ്യുന്നുണ്ട് ആ ലോ വെച്ചിട്ട്. ഹൗ എവർ പ്രോബ്ലംസ് സ്റ്റിൽ ഇൻ എക്സിസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ സെക്ടർ. അപ്പോൾ എങ്ങനെയൊക്കെയായാലും എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള പ്രോബ്ലംസ് അവസാനിക്കുന്നില്ല. അതേതൊക്കെയാണ്? ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. മാറി മാറി ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ SSLC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമാണ് പഠിക്കണമെന്ന്. സെർട്ടൻ സെക്ഷൻസ് ഡ്രോപ്പ് ഔട്ട് ഫ്രം സ്കൂൾസ് വിത്തൗട്ട് കംപ്ലീറ്റിംഗ് പ്രൈമറി എഡ്യൂക്കേഷൻ. അപ്പോൾ ചില സെക്ഷൻസൊക്കെ ആ പ്രൈമറി എഡ്യൂക്കേഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാതെ പഠിത്തം നിർത്തുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെ ഏതൊരു എഡ്യൂക്കേഷൻ സെക്ടറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലമാണത്. ദർ ഈസ് എ ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ബേസിക് ഫെസിലിറ്റീസ് ഇൻ ദ എഡ്യൂക്കേഷൻ സെക്ടർ. അപ്പോൾ ഒരുപാട് ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് പോലും കിട്ടാനുണ്ട് എഡ്യൂക്കേഷൻ സെക്ടറിൽ. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഹാസ് ടു ബി ഇംപ്രൂവ്ഡ്. അപ്പോൾ ഒന്നുകൂടി നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണം. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് കെയർ അടുത്ത ടോപ്പിക്കാണ്. വാട്ട് ഈസ് ഹെൽത്ത്? അപ്പോൾ എന്താണ് ഹെൽത്ത്? അക്കോർഡിംഗ് ടു ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO, ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. അപ്പോൾ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഉള്ളൊരു സോഷ്യൽ വെൽ ബീയിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഹെൽത്ത് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അലോങ് വിത്ത് ഫിസിക്കൽ കണ്ടീഷൻസ് ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു മെൻ്റൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ആസ് വെൽ. ഫിസിക്കലായിട്ടുള്ള കണ്ടീഷൻസിന് പുറമേ ഇമ്പോർട്ടൻസ് എന്തിനൊക്കെ കൊടുത്തിട്ടുണ്ട്? മെൻ്റലായിട്ടുള്ളതും സോഷ്യൽ സാമൂഹിക സ്ഥിതികൾക്കും ഒന്നും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഗവൺമെൻറ്റ്സ് റെസ്പോൺസിബിലിറ്റി ടു എൻഷുർ ഹെൽത്ത് കെയർ ഫോർ ഓൾ. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ആ നേഷനിലുള്ള അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ആ ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാർ എത്രത്തോളം ഹെൽത്ത് കെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളത് ആ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നാണ് പറയുന്നത്. ഓൺലി ദെൻ ക്യാൻ ഈച്ച് ഇൻഡിവിജ്വൽ വർക്ക് ഫോർ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് കൺട്രി. അപ്പോൾ ഈ എല്ലാവരും ഈ ഇപ്പോൾ എല്ലാം ഞാനായാലും നിങ്ങളായാലും നാളെ വരുന്ന തലമുറയായാലും എല്ലാവരും നമ്മുടെ നേഷനുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ ഹെൽത്ത് കെയർ ചെയ്യുക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ലെറ്റ് സീ ഹൗ ഹെൽത്തി പേഴ്സൺ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഗ്രസ് ഓഫ് എ കൺട്രി. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ ചാപ്റ്റർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്
എപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും തന്നെയാണ് പറയുന്നത്. അപ്പോൾ വെറുതെ പറയല്ല, നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു മൂന്ന് വർഷത്തേലും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുക. അതിൽ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടാകും, എസ് എൽ സി എക്സാമിന് ചോദിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ മാറി മാറി ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസാണ്. ഇപ്പോൾ അടുത്തൊന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, പക്ഷെ എന്തൊക്കെ വരികയെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ആൻഡ് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്. അപ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ കൂടും എങ്ങനെ? എഫിഷ്യൻസി നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് കൂടിയാൽ എന്ത് കൂടും? പ്രൊഡക്ഷൻ കൂടും. നാച്ചുറൽ റിസോഴ്സസ് ക്യാൻ ബി യൂട്ടിലൈസ് പ്രോപ്പർലി. നാച്ചുറൽ റിസോഴ്സൊക്കെ നമുക്ക് സൗകര്യം പോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമുക്കൊക്കെ അറിയുന്നതാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് കൃത്യമായിട്ട് എല്ലാ ടെക്നോളജീസും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു ഹെൽത്തി പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ ലീവുള്ള ദിവസങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടി വർക്കിംഗ് ഡേയ്സ് ആഡ് ചെയ്തിട്ട് കൺട്രിയുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് ഒന്നുകൂടി സഹായിക്കാൻ പറ്റും. മെഡിക്കൽ എക്സ്പെൻസ് ക്യാൻ ബി റെഡ്യൂസ് ദെയർ ബൈ റെഡ്യൂസിങ് ദ ഗവൺമെൻറ്സ് എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ മെഡിക്കൽ എക്സ്പെൻസൊക്കെ കുറച്ച് കുറയും, അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറും കുറയും. പിന്നെ പറയുന്ന എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് പോസിബിൾ ത്രൂ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. അപ്പോൾ എക്കണോമിക്കായിട്ടുള്ള ഡെവലപ്മെൻറ്റൊക്കെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന വഴി പോസിബിളാണ് എന്നുള്ളതാണ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് ലിസ്റ്റ് ദ ഫെസിലിറ്റീസ് ടു ബി എൻഷുർഡ് ഫോർ ഹെൽത്ത് കെയർ. ഇത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ, പക്ഷേ അധികാരം നോക്കാതെ പോയ ക്വസ്റ്റ്യനാണ്. പക്ഷെ ചോദിച്ചപ്പോൾ എല്ലാവരും അന്തം വിട്ടു എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മളൊന്നും നോക്കാതെ പോയി നമ്മളെ കയ്യിൽ നിന്ന് മാർക്ക് പോകരുത്. നമ്മൾ പഠിച്ചിട്ടില്ല അങ്ങനെ മാർക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മാർക്ക് കളയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത്രയും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. പക്ഷേ അറിയുന്നതും നമ്മൾ ശ്രദ്ധിക്കാതെ മാർക്ക് പോകുമ്പോൾ അതൊരു, നിങ്ങൾക്കുണ്ടോ എന്നറിയില്ല, പക്ഷെ നിങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമാണ്. അവൈലബിലിറ്റി ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ്, ധാതുസമ്പന്നമായ മീൻസ് ഒരുവിധം ഒക്കെ പച്ചക്കറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൈലബിലിറ്റി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ, പിന്നെ അവൈലബിലിറ്റി ഓഫ് ക്ലീൻ വാട്ടർ, ശുദ്ധമായിട്ടുള്ള വെള്ളം, പ്രിവെൻറ്റീവ് മെഷേഴ്സ്, വേണ്ട മെഷേഴ്സൊക്കെ, ക്ലീൻലിനെസ്, വൃത്തി, മെഡിക്കൽ ഫെസിലിറ്റീസ്, എൻഷുറിങ് ഓഫ് ലെയ്ഷർ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ ഓരോന്ന്, ഹെൽത്തി എൻവയോൺമെൻറ്റ്, ആരോഗ്യകരമായ എൻവയോൺമെൻറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രേ നമ്മളിന്ന് പറയുന്നുള്ളൂ. പിന്നെ ഈ ഒരു പാരഗ്രാഫ് കൂടിയാണ്, വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്പറേറ്റ് ടു എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് എബോ മെൻഷൻ ഫെസിലിറ്റീസ്. അപ്പോൾ ഈ ഫെസിലിറ്റീസൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. ദ ഗവൺമെൻറ് ഹാസ് സെറ്റ് അപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് വർക്ക് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഇൻ ദ മെഡിക്കൽ സെക്ടർ. അപ്പോൾ മെഡിക്കൽ സെക്ടറിൽ വർക്ക് ചെയ്യാൻ തന്നെ ഡിഫറെൻറ്റ് ലെവൽസായിട്ട് ഗവൺമെൻറ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ്? ആദ്യം മെഡിക്കൽ കോളേജ്, നമുക്ക് താഴത്തു നിന്ന് ഇങ്ങോട്ട് മേലേക്ക് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തില്ല, നമുക്കൊക്കെ അറിയാം ഹെൽത്ത് സെൻറ്റർ ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഹെൽത്ത് സബ് സെൻറ്റർ, പിന്നെ കുറച്ചും കൂടിയും കൂടിയ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ആവും, പിന്നെ കുറച്ചും കൂടിയും കൂടിയ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആവും, പിന്നെ കൂടി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആവും, അങ്ങനെ കയറി മെഡിക്കൽ ഹോസ്പിറ്റൽ ആവും. നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ട് പഠിക്കാതെ ഇവിടുന്ന് അങ്ങോട്ട് പഠിക്കായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത്ര തന്നെ നമ്മുടെ ചാപ്റ്റർ ഉള്ളൂ. ഇനി ഇവിടുന്ന് ഒരു പാരഗ്രാഫ് കൂടി ഉണ്ട്, പിന്നെ ഞാൻ മറന്നിട്ടില്ല. നിങ്ങൾ ആരും മറന്നു എന്ന് വിചാരിച്ചു, ഞാൻ മറന്നിട്ടില്ല. പോപ്പുലേഷൻ സ്ട്രക്ചർ നമുക്ക് പറയാണ്ട് ആൻഡ് നെക്സ്റ്റ് ചാപ്റ്ററും കൂടിയായ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സും കൂടിയായ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. സോ എല്ലാവരും പറഞ്ഞിരുന്നു സെക്കൻഡ് ചാപ്റ്റർ എടുത്തു തരുമെന്ന്, നമുക്ക് എടുത്തു തരാം. ഞാൻ ഈ ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ വിചാരിച്ചിട്ടാണ് നമുക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ സോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി അവരോട് കൂടെയൊക്കെ ഒന്ന് പറയുക. സോ താങ്ക് യു ഫ്രണ്ട്.